എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു എയർലൈൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് കാണാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊരു 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വീതിയിലാണ് മടക്കിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഏത് ടൈപ്പാണ് തുണി എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് മടക്കിയിടാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നിന്ന് 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. മടക്ക് വശത്ത് നിന്ന് ഇങ്ങോട്ട് 7.5 ഇഞ്ച്, ഇതാ ഇങ്ങനെ 4 മടക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് നേരെ താഴേക്ക് ആം ഹോളും ഞാൻ 7.5 തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7.5 ഇഞ്ച് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ചെസ്റ്റ് എനിക്കിവിടെ 48 ഇഞ്ചാണ്. അപ്പോൾ 48-ൻ്റെ 1/4 എന്ന് പറയുമ്പം 12 ഇഞ്ച്, 12 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമുക്ക് ആദ്യം ഒരു 12 ഇഞ്ച് ഇവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 12 ഇഞ്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ 1.5 ഇഞ്ചും കൂടി കൂട്ടി 13.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും 2 മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ 13 ആണ് എൻ്റെ വേസ്റ്റ് ലെങ്ത്. അപ്പോൾ അതാ അവിടെ നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഷേപ്പ് 1 എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. 46 ആണ് വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 11.5 1/4 എന്ന് പറയുമ്പോൾ 11.5 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തായിട്ട് മുകളിൽ നിന്നൊരു 19 ഇഞ്ച്, അത് ഹിപ്പ് ലെങ്ത് ആണ്, നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ ഹിപ്പിൻ്റെ വിഡ്ത്ത്, ഇവിടെ എനിക്ക് 50 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പം 12.5 12.5 കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 14, അങ്ങനെ 2 മാർക്കിങ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 52 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ 52-ൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് കൂട്ടിയിടാം. എന്നിട്ട് ആ ലെങ്ത് എത്രയാണോ അതിൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ എത്രയാണ് വിരിവ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 17 ഇഞ്ചാണ് എനിക്ക് അടിയിലെ വിരിവ് വേണ്ടത്. 17-ൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടി ഇട്ട് 18 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. ഇപ്പോൾ ഇതാ ഈ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു, ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെസ്റ്റ് വേസ്റ്റ് ഈ ലൈനെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കണം. ആ പോയിൻറ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ആ സ്ലീവിനായിട്ട് ഞാനിങ്ങനെ 4 തുണി ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ലെങ്ത് 8.5 ഇഞ്ചാണ്. 8.5 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ തുറന്ന് കിടക്കുന്ന വശത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ഇങ്ങനെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് നമ്മുടെ മടക്ക് വശത്തിൻ്റെ അവിടെ നിന്ന് അതായത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കർവ് ചെയ്ത് ഒന്നങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ കൈയുടെ 1 എനിക്ക് 7.5 ആണ്. 7.5 കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി ഇട്ട് 9 ഇഞ്ചും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതായത് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ കൈ വെച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് സ്ലീവ് ഒന്ന് വരച്ചാൽ മതി. എന്നിട്ട് ഇതായി സെൻറ്റർ അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ കുറച്ച് ക്രോസ് പീസ് ആവശ്യമുണ്ട്. പിന്നെ സിബ് വെക്കുന്നതിനായിട്ട് ഇതായി ഇങ്ങനെ 3 ഇഞ്ച് വീതിയും നമുക്ക് എത്രയാണോ സിബിൻ്റെ നീളം അതനുസരിച്ചൊരു പീസും കൂടി വേണം. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എടുക്കാം. നെക്ക് എനിക്കിവിടെ 9 ഇഞ്ചാണ് വരുന്നത്. 9-ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5. അപ്പോൾ ഇവിടെ ഞാൻ 4.25 മാർക്ക് ചെയ്തു. കാരണം 4.5 തയ്യൽ തുമ്പും കൂടി വരുമ്പം അത് 4.5 ആയിക്കോളും. നമുക്ക് നെക്കിൻ്റെ ഇറക്കം നോക്കണം. ഇത് 5 ഇഞ്ചാണ് എനിക്ക് നെക്കിൻ്റെ ഇറക്കം. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് 5 ഇഞ്ച്, 4 ഇഞ്ച് ബാക്ക് നെക്കും, ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചും ബാക്ക് നെക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് നമ്മളതിങ്ങനെ രണ്ടും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ ഏതാണോ ഷേപ്പ് വേണ്ടത് അത് വരച്ചെടുക്കാം. ഞാനിപ്പം റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതാ കൈ കൊണ്ട് ഇങ്ങനെ കർവ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുവാണ്. ഫ്രണ്ട് നെക്കും ഈ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ബാക്ക് നെക്ക് രണ്ടും ചേർത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബാക്ക് നെക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് നെക്കും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഞാനൊരു വൈറ്റ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ച് ഒരു നെക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ലൈനിങ് മെറ്റീരിയൽ എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്ത് ആ നെക്ക് ഇതുപോലെ ആ നമ്മുടെ വൈറ്റ് മെറ്റീരിയൽ എടുത്തതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇതിലോട്ടൊന്ന് വൈറ്റിലോട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ 4.25 ഇതാ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ നെക്കൊന്ന് ഇതിലോട്ടൊന്ന് വരച്ചിങ്ങനെ എടുക്കാം. ഇതാ ഈ റൗണ്ട് ഷേപ്പ്. അതേപോലെ തന്നെ ഈ വൈറ്റ് ഈ കോട്ടൺ മെറ്റീരിയലാണ്, ഒരു ലൈനിങ് മെറ്റീരിയലാണ്, അതിലോട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇതാ കണ്ടോ നമ്മളിപ്പോൾ ആ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിന് ഇഷ്ടമുള്ള ആ ഷേപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു സ്ക്വയർ ഷേപ്പാണ് ഈ ഒരു വൈറ്റ് മെറ്റീരിയൽ ഇവിടെ വെച്ച് കൊടുക്കുന്നതിന് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് കൊടുക്കുക, ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ ഇപ്പം കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഒരു 2.5 ഇങ്ങോട്ടൊന്ന് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2.5 മാർക്ക് ചെയ്തിട്ട് നേരെ താഴേക്കൊന്ന് വരച്ച് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2.5 തന്നെ നമുക്ക് ഇവിടെ ഈ താഴ്ഭാഗത്തും കൊടുക്കാം വേണമെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് കുറച്ച് വീതി കൂട്ടി അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കുവാണ്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതാ കണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടിപ്പോൾ 2.5 വേണമെങ്കിൽ നമുക്കതാ ഇവിടെ 2.5 മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നേരെ സ്ക്വയർ ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 4.25 എടുക്കുന്നുണ്ട്. 4.25 ഇവിടെ എടുത്തിട്ട് ഇങ്ങനെയാണ് സ്ക്വയർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4.5 എന്നുള്ളത് 2.5 മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു സ്ക്വയർ ഷേപ്പ്, വെറുതെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ആ നെക്കിൻ്റെ പോർഷന് നമ്മൾ ആ സ്ക്വയർ വരച്ച് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഹക്കോബ മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഈ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്ത് അതേ ഒരു ഷേപ്പിൽ നമ്മൾ ഈ നല്ല മെറ്റീരിയലിലോട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ആ മെറ്റീരിയലിൽ തന്നെ സെയിം ഇതുപോലെ തന്നെ നമുക്ക് ആ ഹക്കോബ മെറ്റീരിയലിലോട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹക്കോബ മെറ്റീരിയൽ നമുക്ക് പല ഡിസൈനിൽ അവൈലബിൾ ആണ്, പല റേറ്റിൻ്റെ ഉണ്ട്, റേറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞത് അങ്ങനെ പല റേറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ചാണ്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാനിങ്ങനെ മടക്കി വെച്ചാണ് ക്രോസ് പീസ് തയ്ച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ബാക്ക് നെക്ക് ഫുൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമ്മൾ നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് അവിടെ അരികിൽ കൂടെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ വെക്കാനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ വൈറ്റ് പീസ് എടുത്തിട്ട് ലൈനിങ് നമുക്ക് അതിൻ്റെ നല്ല വശത്ത് ആ നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് നെക്ക് അടിക്കുന്നില്ല, ബാക്കി ആ സ്ക്വയർ ചുറ്റുമുള്ള ആ സ്ക്വയറിൻ്റെ ഇതാ ഇവിടെ നിന്ന് നെക്ക് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതാ ഇവിടെ ഇങ്ങനെ ഒന്ന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുവാണ്. അതാ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് ചെറിയ ചെറിയ കട്ടിങ്സും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മറിച്ചിട്ടെടുക്കണം. നല്ല വശത്തോട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടെടുക്കണം. എന്നിട്ട് ആ കോണേഴ്സൊക്കെ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തിക്കൊടുത്ത് സിസേഴ്സ് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തിക്കൊടുക്കണം. അതാ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്.
നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ലേസാണ് ഞാൻ അരികിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളറൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു വൈറ്റ് കളർ ലേസാണ് ഇവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്കിതാ ഇതുപോലെ ഒരു സ്ക്വയർ പീസും കൂടി വേണം. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ടാണിത്. അതാ ഇങ്ങനെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഇതാ ഈ പീസ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് അരികിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മുടെ ആ നൈറ്റി മെറ്റീരിയലിലോട്ട് ചേർത്ത് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇതാ സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ക്വയർ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് മാർക്ക് ചെയ്തൊരു കട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാ ഇങ്ങോട്ടും 4.5 ഇഞ്ചായിരുന്നു നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നേരെ ഇപ്പുറത്തോട്ട് നമ്മൾ 4.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ സ്ക്വയർ പീസിൻ്റെ അവിടെ ഇതാ ഇങ്ങനെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് നമ്മൾ ആ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിൽ കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡും വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതായപ്പോൾ ഇവിടെ ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കത്തെ ആ സെൻറ്ററിൽ വരുന്ന ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. നമ്മൾ സാധാരണ എപ്പോഴും നെക്ക് ചെയ്യുമ്പം ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ദാ ഇതിൻ്റെ സൈഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദാ അരികിൽ ഇങ്ങനെ ഒന്ന് മടക്കി വെറുതെ ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ പതിച്ചടിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഹെമ്മിങ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ദാ ഞാനിവിടെ സിബും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിബ് വെക്കുന്നത് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോയ്ക്ക് വളരെ ലെങ്ത് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് സിബ് അറ്റാച്ച് ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഞാനിടാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതാ ഇങ്ങനെ രണ്ട് ഫ്രണ്ടും ബാക്കും ഇതാ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതാ ഒരു വശം ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഷോൾഡർ ഇങ്ങനെ അടിച്ചെടുക്കാം. അതാ ഇവിടെ ഇങ്ങനെ രണ്ട് ഷോൾഡർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഇതാ ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ നടുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ സെൻറ്റർ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വേണം സ്ലീവ് എപ്പോഴും അടിച്ച് തുടങ്ങാൻ. അപ്പോൾ അതാ സെൻറ്ററിൽ നിന്ന് അടിച്ച് ഇങ്ങേറ്റത്തെത്തി വീണ്ടും സെൻറ്ററിലെത്തി ഇങ്ങേറ്റത്തെത്തി വീണ്ടും സെൻറ്ററിൽ കൊണ്ടു നിർത്തി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ രണ്ട് സ്ലീവ് ഞാൻ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അരികൊന്ന് മടക്കി അടിക്കണം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വണ്ണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് സൈഡും ഒന്ന് അടിച്ച് അടിയും കൂടി മടക്കി അടിച്ച് നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറിയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഒരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ എംബ്രോയിഡറിയുടെ വീഡിയോ വേണ്ടവർക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരെ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആയിട്ട് കാണുന്നവരെ ഒന്ന് മറക്കാതെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം.